വിശദമായ വാർത്തകളിലേക്ക് പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച ആരോപണത്തിൽ ഇ പി ജയരാജനെ പിന്തുണച്ച് സി പി ഐ എം ജയരാജനെതിരെ നടന്നത് കള്ളപ്രചരണമാണെന്നും ആരോപണം ഉന്നയിച്ചവർക്ക് എതിരെ നിയമ നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയതായും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദംസ്റ്റർ അറിയിച്ചു ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് തുടരുമെന്നും എം വി ഗോവിന്ദസ്റ്റർ വ്യക്തമാക്കി എൽ ഡി എഫ് കൺവീനർ ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയത് സി പി എം സംസ്ഥാന സെക്രട്ടറിയേറ്റ് പരിശോധിച്ചു ഒരു വർഷം മുമ്പ് ബി ജെ പി നേതാവിനെ കണ്ടത് ഇ പി സ്ഥിരീകരിച്ചിട്ടുണ്ട് രാഷ്ട്രീയ എതിരാളികളെ കാണുമ്പോൾ അവസാനിക്കുന്നതാണ് പ്രത്യയശാസ്ത്ര ബോധമെന്നത് പൈങ്കിൾ സങ്കല്പമാണെന്നും കമ്മ്യൂണിസ്റ്റ് വിരോധമാണ് ഇ പിക്ക് എതിരായ ആരോപണത്തിന് പിന്നിലെന്ന് ഇ പി തന്നെ വിശദീകരിച്ചുവെന്നും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കി അതിശക്രിയായ കമ്മ്യൂണിസ്റ്റ് വിരോധം വ്യക്തിപരമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹം ജാബൽക്കരെ കണ്ടു എന്ന് അദ്ദേഹം പറഞ്ഞു കണ്ടു എന്ന് ജാബൽകരം പറഞ്ഞു ഞങ്ങൾ കാര്യങ്ങളൊന്നും വേറെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നില്ല പോകുന്ന വഴിക്ക് അവിടെ കയറി കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ ഒരു തെരഞ്ഞെടുപ്പ് ഒരു പരിപാടിക്ക് പോകുന്ന പശ്ചാത്തലത്തിലായിരുന്നു അത് ഒരു കൊല്ലം മുമ്പുള്ളിയാണ് ആ സമയത്തായിരുന്നു വന്നതെന്ന് ഞാൻ പറഞ്ഞിട്ട് പോവുകയും ചെയ്യും എന്താ എങ്ങനെയാ വന്നതും കണ്ടതൊക്കെ കൃത്യമായിട്ട് ജയരാജൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറയാനേ പാടില്ല കാണാനേ പാടില്ല എന്നുള്ള എന്ത് രാഷ്ട്രീയം ചെയ്തത് ഒരു ദോഷം ചെയ്യില്ല പാർട്ടിക്ക് ഒരു ദോഷം ചെയ്യില്ല കാരണം വസുതാപരമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു മാത്രമേ വിഷയത്തിൽ നിയമപരമായ തുടർ നടപടിക്ക് പാർട്ടി നിർദ്ദേശം നൽകി ദല്ലാൽ നന്ദകുമാറിനെ പോലുള്ളവരുമായി ബന്ധ അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടു ആ ബന്ധം മുൻപേ അവസാനിപ്പിച്ചെന്ന് ഇ പി യോഗത്തിൽ അറിയിച്ചു ഡൽഹിയിലും എറണാകുളത്തും രാമനിലയത്തിലുമെല്ലാം കൂടിക്കാഴ്ച നടന്നെന്ന വാദം ശുദ്ധ അസംബന്ധമാണെന്നും ശോഭാ സുരേന്ദ്രനെതിരെ ഇ പി കേസ് കൊടുക്കുമെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം